പാർട്ടിയോ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ എത്തിച്ചേർന്നു. നമുക്കറിയാം ഇന്ന് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി കൂടിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് സ്ഥാനാർത്ഥി പര്യടനം ശ്രീ മണ്ണിൽ നിന്ന് അംഗൻവാടി ഗണപതിയുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഈ രംഗത്തിൽ സഹോദരം ആശംസിക്കാൻ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വിനയ് ബാലകൃഷ്ണ അവരെ ആശംസിച്ചു. എല്ലാ ഗുരുജനങ്ങൾക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ അദ്ദേഹത്തിന്റെ വിജയം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി വിജയം ആശംസിക്കാൻ എത്തിയിട്ടുള്ള എന്റെ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, നമ്മുടെ പ്രിയപ്പെട്ട തിരുവനന്തപുരം നിവാസികളെ, ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗത്തിന്റെ ഒന്നും സ്വാഗതത്തിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നേരിട്ട് തന്നെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കാര്യം ഇന്നിവിടെ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ പ്രചരണ ജാഥ ഇന്ന് തുടക്കമിടുകയാണ്. ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ മുമ്പിൽ, ശ്രീ മഹാഗണപതിയുടെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി ആയിരം ആയിരം അദ്ദേഹത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാപേരുടെ അനുഗ്രഹങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് എനിക്ക് സ്വാഗതം പറയാനുള്ളത് എന്റെ സഹപ്രവർത്തകനും ഞങ്ങളുടെ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ ഹരികൃഷ്ണനാണ്. അദ്ദേഹത്തെ ഞാൻ എന്റെ പേരിലും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം കമ്മിറ്റിയുടെ പേരിലും ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമുക്കറിയാം, നമുക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട പോലും ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട രാജേട്ടൻ കുമ്മനം രാജശേഖരൻ ചേട്ടൻ, മിസോറാം ഗവർണറായിരുന്ന നമ്മുടെ ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള നമ്മുടെ ശ്രീ കുമ്മനം രാജശേഖരൻ ചേട്ടന് ഞാൻ ഹാർദവപൂർവ്വം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ നമുക്ക് അദ്ദേഹത്തിന്റെ സ്വാഗതം, ഞാൻ നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ ആ ഒരു കർമ്മത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഈ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക്, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് എല്ലാവരും, എല്ലാ കുടുംബങ്ങളിലും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കപ്പെട്ട് ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മുടെ നാട് നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർക്കാണ് അദ്ദേഹത്തെ ഞാൻ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നത്. ഇനി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ ഡി എ നേതാക്കളെയും പൂർണ്ണമായിട്ടും മറ്റുള്ള എല്ലാ നേതാക്കളെയും, ജില്ലാ സംസ്ഥാന തുടങ്ങിയിട്ടുള്ള എല്ലാ നേതാക്കളെയും ഞാൻ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ ചേർന്ന് വന്നിട്ടുള്ള സകലവിധ ഗുരുജനങ്ങളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ അതിനൊപ്പം നമ്മുടെ ഈ സന്ദർഭത്തിൽ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മീഡിയകളോടും വളരെയധികം വളരെ സന്തോഷപൂർവ്വം, ഹാർദവപൂർവ്വം തന്നെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് സ്വീകരണത്തിലേക്കാണ് കടക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനം എന്ന് പറയുന്നില്ല, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിജയയാത്രയാണ്, വിജയയാത്രയുടെ ആരംഭമാണ്. അതുകൊണ്ട് ഈ പരിപാവനമായ ഈ യാത്രയുടെ, വിജയയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഏറ്റവും ആദരണീയനായ നമ്മുടെ ശ്രീ കുമ്മനം രാജശേഖരൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ മണ്ഡലത്തിന്റെ പ്രസിഡന്റ്, ഇവിടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, മറ്റ് ആരാധ്യരായിട്ടുള്ള നേതാക്കന്മാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സമ്മതിദായകർ, എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഈ വിഘ്നേശ്വരന്റെ തിരുസന്നിധാനത്തിൽ നിന്നും ഒരു പര്യടനമാണ് ആരംഭിക്കുന്നത്.
നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചോദിക്കുന്നത്, ഈ നാട്ടിൽ, ഈ കേരളത്തിൽ വലിയൊരു പരിവർത്തനമുണ്ടാകാനാണ്. ഈ തിരുവനന്തപുരത്തിനൊരു മേൽഗതി ഉണ്ടാവണം. ഈ പ്രദേശം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണെങ്കിലും നാളിതുവരെ യാതൊരു വിധത്തിലുള്ള പുരോഗതിയും വികസനവും മേൽഗതിയും പുരോഗതിയും ഒന്നും ഉണ്ടായിട്ടില്ല. അതുണ്ടാവണം. ഈ നാട്ടിലെ ജനങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവും ആയിട്ടുള്ള എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടാവണം. അതോടൊപ്പം തന്നെ വ്യവസായം, വാണിജ്യം, വ്യാപാരം, കാർഷികം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും വലിയൊരു കുതിച്ചു കയറ്റമുണ്ടാകണം. ഈ നാട്ടിലെ വോട്ടർമാർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എതിർപക്ഷത്ത് മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ഈ നിയോജക മണ്ഡലത്തിലെ ഇതിനു മുമ്പ് പ്രതിനിധീകരിച്ചവരാണ്. അവർ വോട്ട് ചോദിച്ച് ഈ തിരുവനന്തപുരത്തിന് വേണ്ടി പലതും ചെയ്തു കളയും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവരായിരുന്നു. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും നാമൊക്കെ അതിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റമുണ്ടാകണം. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ നാളിതുവരെ കണ്ടിരുന്ന എല്ലാ സംവിധാനങ്ങളെയും സാഹചര്യങ്ങളെയും മാറ്റിമറിക്കണം. ഇന്നും നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കെട്ടുകഥകളും പച്ച നുണകളും എല്ലാം ഇന്ന് തുറന്നു കാണിച്ചേ മതിയാകും. ഈ സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ്. അവരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുള്ള വിവാദം, ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ കാണിക്കാൻ ഇടുക്കി രൂപത തയ്യാറാവുകയും അതേ തുടർന്ന് പല ക്രൈസ്തവ രൂപതകളും അത് ഏറ്റുപിടിച്ചുകൊണ്ട് അവിടെയെല്ലാം കുട്ടികളിൽ അവബോധമുണ്ടാക്കാൻ, കേരളത്തിൽ കുട്ടികളുടെ ഭാവി കെട്ടിപ്പടുക്കാൻ യഥാർത്ഥ ശരിയായ രീതിയിലുള്ള ദിശാബോധം ലഭിക്കാൻ അവർ കേരള സ്റ്റോറി എന്ന സിനിമ കാണിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? ഇവിടെ വർഗീയത അഴിച്ചുവിടുകയാണ്, കേരളത്തിന് അപമാനമാണ്, ലവ് സ്റ്റോറി അതുപോലെ തന്നെ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന ഒന്നും ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞുണ്ടാക്കുകയാണ്. ഇതൊക്കെയാണ് ആരോപണം. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇവിടെ ലൈ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ നമ്മുടെ മുൻ മുഖ്യമന്ത്രി തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അച്യുതാനന്ദൻ പല പ്രാവശ്യം വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ പ്രണയം നടിച്ച് പല യുവതികളെയും വഴിതെറ്റിച്ച് ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അച്യുതാനന്ദൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. വളരെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുമാത്രമേ ഈ ലവ് സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്നുള്ളൂ, മറ്റൊന്നും പറയുന്നില്ല. ഇവിടുത്തെ യുവതികളെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ പ്രണയത്തെ ദുരുപയോഗപ്പെടുത്തുന്ന നടപടിക്കെതിരെ ഒരു മനസാക്ഷി ഉണർത്തുന്ന, ഈ കേരളത്തിൽ നടമാടുന്ന ഒരു തീഞ്ഞു നാറിയ സാമൂഹ്യ വ്യവസ്ഥിതിയെ തുറന്നു കാണിക്കുന്ന ഒരു ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ എന്തിനാണ് അപമാനം എന്ന് പറയുന്നത്? എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, നമ്മുടെ നാടിൻ്റെ അപമാനം എന്ന് പറയുന്നത് ബോംബുണ്ടാക്കലും ഇവിടുത്തെ സംഘർഷമുണ്ടാക്കി സംഘട്ടനമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ നാടിൻ്റെ അപമാനം. അതുപോലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കോളേജിൽ 3 ദിവസം നിഷ്ഠുരമായി മർദ്ദിച്ച് വെള്ളം കൊടുക്കാതെ ആഹാരം കൊടുക്കാതെ അതിനിഷ്ഠുരമായി മൃഗീയമായി സമാനതകളില്ലാത്ത വിധത്തിൽ ഈ മർദ്ദിച്ച് അവശനാക്കി കൊന്ന് കെട്ടിത്തൂക്കിയിട്ടതാണ് ഈ കേരളത്തിന് അപമാനമെന്ന് പറയാൻ ഈ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും. നമ്മുടെ നാട്ടിൽ അപമാനമുണ്ടാക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. 450,000,000,000 രൂപയുടെ കടം ഈ കേരളത്തിനുണ്ട് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനമാണ്. മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വിധത്തിൽ കടം കയറി മുത്തുവാളയെടുക്കുകയാണ്. തുടർന്നുകൊണ്ട് ഈ ഒരു കേരളമാണ് ആ കേരളത്തിന് ആ സ്ഥിതിയിൽ ഉണ്ടാക്കിയത്. ആരാണ്? അപമാനകരമാണ്. ഈ അപമാനം അപമതിപ്പ് ഉണ്ടാക്കുന്നത് ആരാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതും തീർച്ചയായും. അതുകൊണ്ട് കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നാലും അവരെല്ലാം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചരണങ്ങൾ അത് തുറന്നു കാട്ടേണ്ട ബാധ്യത ഇവിടെ NDA ക്കുണ്ട്. അത് ചെയ്യുകയാണ്.
കള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി പണം നിക്ഷേപിച്ച് ഇന്ന് കണക്ക് കൊടുക്കാതെ വ്യാജമായ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നാടിന് അപമാനമാണ്. മറ്റൊരു സംസ്ഥാനത്തും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും കാണിക്കാത്ത വിധത്തിൽ വളരെ ജുഗുപ്സാവകമായ രീതിയിൽ നിന്ദ്യമായ നീചമായ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിന് അപമാനം. അതുകൊണ്ട് നമ്മുടെ അന്തസ് ഉയർത്തിപ്പിടിക്കണം. നമുക്ക് തലയുയർത്തി നിൽക്കേണ്ടത് അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാൻ കഴിയണം. ഈ കേരളം ഉണരണം, ഉയരണം, വളരണം, വികസിക്കണം. അതാണ് നമുക്ക് ആവശ്യം. ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, തൊഴിലില്ലാതെ അലയുന്ന യുവാക്കൾക്ക്, ഇവിടുത്തെ ജീവനക്കാർക്ക്, എല്ലാവർക്കും അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കാൻ കഴിയണം. NGO മാർക്ക്, അധ്യാപകർക്ക്, അവർക്ക് ആവശ്യമായിട്ടുള്ള DA വർദ്ധിപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ ആ കുടിശ്ശിക എല്ലാം നീക്കം ചെയ്തുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇതുപോലെ തന്നെ ഈ പാടത്ത് പണിയെടുക്കുന്നവർ, കർഷക തൊഴിലാളികൾ, എല്ലാവർക്കും അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കാൻ കഴിയണം. കേരളത്തിലൊരു പരിവർത്തനം ആവശ്യമാണ്. വാസ്തവത്തിന് ഈ യാത്ര, ഈ പര്യടനം കേരളത്തിൽ സമഗ്രമായ, സമൂലമായ ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. തീർച്ചയായും അത് മനസ്സിലാക്കാനുള്ള പ്രബുദ്ധത ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരേ ഒരു ചോദ്യമാണ് ഇവിടുത്തെ വോട്ടർമാർ ഉന്നയിക്കുന്നത്. LDFനോടും UDFനോടും ചോദിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാണ്? ഒന്ന് പറയാൻ സാധിക്കുമോ? ആർക്കെങ്കിലും ഈ LDFന്റെ UDFന്റെ ഒരു സാധാരണ പ്രവർത്തകൻ മുതൽ അങ്ങ് നേതാക്കന്മാർ, സ്ഥാനാർത്ഥികൾ വരെ, നിങ്ങൾ ജയിച്ചാൽ ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി? കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു മാറ്റുനോക്കുന്നതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഈ ഭാരതം ഭരിക്കേണ്ടത് ആരാണ്? ഈ ഭാരതത്തിന്റെ സിരാകേന്ദ്രത്തിൽ ഭരണചക്രം തിരിക്കുന്ന ഭരണത്തലവൻ ആരാണ്? പ്രധാനമന്ത്രി ആരാണ്? പക്ഷേ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും പറയാനാവില്ല. പക്ഷേ പറയാൻ കഴിയും, രാജീവ് ചന്ദ്രശേഖരൻ പറയാൻ കഴിയും, നരേന്ദ്ര ദാമോദർ ദാസ് മോഡി. ഒരു യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം പറയാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥിയുള്ളു. കാരണം വിശാലമായ ദേശീയമായ കാഴ്ചപ്പാട് NDAക്ക് മാത്രമേ ഉള്ളൂ. ഈ വോട്ട്, ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ളതാണ്, ഭാരതമാര് ഭരിക്കണമെന്നുള്ളതാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ആ നിലയ്ക്ക് ഇവിടുത്തെ വോട്ടർമാർ ചിന്തിക്കും. ഈ വോട്ടർമാർ വിലയേറിയ അവരുടെ വോട്ടവകാശം ഈ ഭാരതത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രി പറഞ്ഞു, നേഷൻ ഫസ്റ്റ്. നമ്മുടെ രാഷ്ട്രമാണ് നമുക്ക് ഏറ്റവും ആദ്യം, ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റ് ആണ്. ഭാരതമാണ് നമുക്ക് വലുത്, നമ്മുടെ നാടാണ് നമുക്ക് വലുത്. ഈ ഭാരതത്തിൽ എന്ത് ചെയ്യും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദി മാത്രമാണ്. ഈ ഭാരതത്തെ ലോകത്തിന്റെ മൂന്നാം സാമ്പത്തിക ശക്തിയാക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന അത് NDA മാത്രമാണ്. അതുപോലെ തന്നെ ഓരോ രംഗത്തും മാറ്റമുണ്ടാക്കും. ഭാരതത്തെ ഏറ്റവും വലിയ ബഹിരാകാശ ശക്തിയാക്കും, ഭാരതത്തെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയാക്കും, ഭാരതത്തെ ഏറ്റവും വലിയ കാർഷിക രാജ്യമാക്കി മാറ്റും, ഭാരതത്തെ എല്ലാ നിലയിലും ഉയർത്തിക്കൊണ്ടു വരാൻ കഴിയുന്ന സമഗ്രമായ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത് തീർച്ചയായും അത് NDA മാത്രമാണ്. അതുകൊണ്ട് ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുന്നു, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചോദിക്കുന്നത് നമ്മുടെ നാടിന് വേണ്ടിയാണ്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഈ നാടിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയാണ്. തീർച്ചയായും അത് ചെവിക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും പ്രവർത്തനങ്ങളും ഈ വോട്ടർമാർ ചെയ്യണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ഈ യാത്ര ജനമനസാക്ഷി ഉണർത്തുവാനുള്ളതാണ്, ഈ യാത്ര ഒരു ബഹുജന അഭിപ്രായം സ്വരൂപിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഈ യാത്ര ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് സ്ഥാനാർത്ഥി സ്വീകരണമാണ്. ബൂത്ത് 78 പ്രസിഡന്റ്, അതുപോലെ തന്നെ 72 പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ അവർകൾ, അതുപോലെ നമ്മുടെ ബൂത്ത് 72 ഇൻചാർജ് ആയിട്ടുള്ള കൌൺസിലർ കൂടിയായിട്ടുള്ള ശ്രീമതി ജാനകി അമ്മ,
നിയോജക മണ്ഡലത്തിന്റെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ സ്വീകരണമാണ് നമ്മുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന് ഒരു ഹലോ ഭാരത് മാതാ കീ. അടുത്തായിട്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട കൌൺസിലർമാർ ഓരോരുത്തരായിട്ട് വന്നിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻഡിഎയുടെ നേതാക്കന്മാർ, പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, എൻഡിഎ നേതാക്കന്മാർ, മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യ വ്യക്തികളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വീകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാം. ഇന്ത്യയുടെ നേതാക്കളായിട്ടുള്ള ശ്രീ സോമശേഖരൻ നായർ അവർ, ശ്രീ ശ്യാം ലൈജു, ശ്രീമതി കെ എസ് ഗിരിജ, ശ്രീ ശ്രീകുമാർ, ശ്രീ സുരേന്ദ്രൻ, ശ്രീമതി ഉഷാകുമാരി, ശ്രീ വിജയൻ, എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, കൌൺസിൽ അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടിയുടെ ഏരിയ ഭാരവാഹികൾ, ശ്രീ മഹേശ്വരൻ നായർ, ശ്രീ തമ്പാനൂർ സതീഷ്, അതുപോലെ തന്നെ ഇന്ന് മൂന്ന് പേര് നമ്മുടെ പാർട്ടിയിൽ പുതിയതായി പ്രവേശിക്കുകയാണ്. വളരെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ ഹരികുമാർ. അദ്ദേഹം എൽഡിഎഫിന്റെ മുൻ ജഗതി വാർഡ് കൌൺസിലറാണ്. അദ്ദേഹം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമ്മുടെ ബഹുമാന്യായ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ക്ഷണിച്ചോളൂ. മുൻ ജഗതി വാർഡ് കൌൺസിലർ ഹരികുമാർ, ഹരികുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മുൻ എൽഡിഎഫ് ജഗതി വാർഡ് കൌൺസിലറാണ്, കോർപ്പറേഷൻ നഗരസഭ സ്റ്റാൻഡിംഗ് കൌൺസിൽ അംഗവുമായിരുന്നു. അദ്ദേഹം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ അതുപോലെ തന്നെ തെക്കാട് നിവാസിയായിട്ടുള്ള ശ്രീമതി സ്മിജ, യോഗ ടീച്ചറാണ്, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ ശ്രീ ആയു, അദ്ദേഹവും സ്റ്റേജിലേക്ക് എത്തണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രീ ആയു തലേക്കുന്നിൽ ബഷീർ അദ്ദേഹത്തിന്റെ ബന്ധുവാണ്, അദ്ദേഹം പാർട്ടിയിലേക്ക് കടന്നു വരികയാണ്. ശ്രീമതി ശ്രീജ, Thank you.
ഈ യോഗത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ശ്രീ രാജേഷ് ചന്ദ്രശേഖർ അവളെ ക്ഷണിച്ചു കൊടുക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ഞാൻ ഒരു മാസം 4 ദിവസം മുമ്പേ പഴങ്ങാടി അമ്പലത്തിൽ കയറി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാൻ കയറി. ഇന്ന് ആ ഒരു 35 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഭഗവാന്റെ മുമ്പിൽ വന്ന് ഇവിടെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുന്നു. എനിക്ക് അങ്ങനെ വളരെ പറയാനില്ല. നമ്മുടെ കുമ്മനം രാജേട്ടനെല്ലാം പറഞ്ഞു. ഞാൻ ഒന്നോ രണ്ടോ പോയിന്റ് വെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാൻ വന്നത് ഇവിടെ ഞാൻ ആദ്യം കരുതിയത് ഇതൊരു മത്സരമായിട്ടാണ് ഞാൻ കരുതിയത്. ഇന്ന് തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും തിരുവനന്തപുരത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ എന്റെ ഒരു നിയോഗമാണ് ബി ജെ പിന്റെ നരേന്ദ്രമോദിജിന്റെ ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഇലക്ഷൻ, ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിജി ഭാരതത്തില് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടുവന്ന പുരോഗതിയും വികസനവും ഇവിടെ കൊണ്ടുവരാൻ എല്ലാവരും ഒരു ആഗ്രഹിക്കുന്ന ഇതൊരു അവസരമായിട്ട് കാണണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പോയിട്ട് പറയുന്നത്. ഞങ്ങളുടെ ഒരു രാഷ്ട്രീയം, ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, തിരുവനന്തപുരത്തിൽ ഒരു വികസനം, പുരോഗതി, ഇൻവെസ്റ്റ്മെന്റ്, തൊഴിൽ, സ്കില്ലിംഗ് കൊണ്ടുവരാൻ പോകുന്ന ഒരു രാഷ്ട്രീയമാണ്. മറ്റേ 2 പാർട്ടീസും ജനങ്ങളെ എത്രയോ അവസരങ്ങൾ കൊടുത്തിരിക്കുന്നു. 15 കൊല്ലം മുമ്പേ ഒരു തീരദേശത്തൊരു മത്സ്യത്തൊഴിലാളികളാണോ, 15 കൊല്ലം മുമ്പേ ഒരു കൃഷി കർഷകരാണോ ആണോ, ഒരു ടെക്നോളജി മേഖലയിലെ ഒരു എഞ്ചിനീയറാണോ, അവർക്കെല്ലാം 15 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവിടെ എന്ത് നടന്നു, മുമ്പോട്ട് പോയോ? ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തിന് പറയുന്നത്, നമുക്ക് നമ്മുടെ തിരുവനന്തപുരത്തില് മാറ്റം കൊണ്ടുവരണം, കൊണ്ടുവരും, മാറ്റം വരും. ഈ ഇലക്ഷൻ തിരുവനന്തപുരത്തിന്റെ മാറ്റത്തിന്റെ ഒരു ഇലക്ഷൻ ആയിരിക്കും. നമ്മുടെ തിരുവനന്തപുരം മാറും, ഇവിടെ പുരോഗതി വരും, ഇവിടെ വികസനം വരും, ഇവിടെ കാര്യം നടക്കും എന്ന് പറഞ്ഞ് നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, ഒരുപാട് നന്ദി. നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വിജയയാത്ര ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം പിന്തുണയും സ്നേഹവും അതുപോലെ നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ടും താമര അടയാളത്തെ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സമസ്ത മേഖലയുടെയും വികസനത്തിനായി, തിരുവനന്തപുരത്തിന്റെ പുരോഗതികൾക്കായി നിങ്ങളുടെ മനസ്സിന്റെയും മനസ്സാക്ഷിയുടെയും അംഗീകാരത്തെ താമര ചിഹ്നത്തിൽ വോട്ടുകളായി നൽകി മഹാഭൂരിപക്ഷത്തെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഈ തെരഞ്ഞെടുപ്പ് അങ്കത്തട്ടിൽ വിജയിച്ച് വരും തലമുറകൾക്ക് ജോലികൾക്കായി ഇനി അന്യസ്ഥലങ്ങളിൽ അലയാതിരിക്കുവാനും നമ്മുടെ തിരുവനന്തപുരത്തിനെ ടെക്നോളജിയിൽ മുൻപന്തിയിലെത്തിക്കുവാനും ഐടി ഹബ്ബാക്കി മാറ്റി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വരണം. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്തിന്റെ ആരോഗ്യ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുവാൻ, തിരുവനന്തപുരത്തിനെ ടൂറിസത്തിന്റെ ഹബ്ബാക്കി മാറ്റുവാൻ, തിരുവനന്തപുരത്തെ തീരദേശ നിവാസികളുടെ തീരാ ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ, തിരുവനന്തപുരത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ിരിക്കുന്ന അവഗണനയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കും അറുതി വരുത്തുവാൻ ഇതാ തിരുവനന്തപുരത്തുകാർക്കൊരു സുവർണാവസരം. തിരുവനന്തപുരത്തിന് കാര്യം നടക്കും. കാര്യങ്ങൾ നടത്താൻ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് കൂടെ. അതെ, 400 സീറ്റിനും മുകളിൽ വിജയിച്ച അധികാര തുടർച്ചയുണ്ടാകുമെന്ന് പ്രതിപക്ഷം പോലും വിധി എഴുതി കഴിഞ്ഞ ഈ മഹാ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും വരട്ടെ ഒരു പ്രതിനിധി. അതെ, അതാണ് നമ്മുടെ സ്വന്തം സാരഥി രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളുടെ മനസ്സിന്റെയും മനസ്സാക്ഷിയുടെയും അംഗീകാരം
താമര ചിഹ്നത്തിൽ അടയാളപ്പെടുത്തി അദ്ദേഹത്തെ മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന്റെ വിജയ സാരഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ ഈ നാടിന്റെ പുരോഗതികൾക്കായി തിരുവനന്തപുരത്തിന് കാര്യം നടത്താൻ നമുക്ക് വിജയിപ്പിക്കണം. എൻ ഡി എ സാരഥി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ. നമ്മുടെ ചിഹ്നം താമരയാണ്. താമര താമര താമരയാണ് നമ്മുടെ ചിഹ്നമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറക്കാതെ മായാതെ നിങ്ങളുടെ മനസ്സിന്റെയും മനസ്സാക്ഷിയുടെയും അംഗീകാരം താമര ചിഹ്നത്തിൽ പൊന്നുപോലെ രേഖപ്പെടുത്തി ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിതാ നിങ്ങളിൽ ഒരുവനായി കടന്നു വരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ സൂര്യശോഭയാർന്ന പ്രകടന മികവുമായി ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തേടിയെത്തുകയാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തിന്റെ വിജയ സാരഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ഭാരതത്തിന്റെ വികസന വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ തുടർ ഭരണത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിലും പുതുവികസന ചരിത്രം സൃഷ്ടിക്കുവാൻ മോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറിലൂടെ തിരുവനന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മാറ്റത്തിന്റെ ശംഖലി മുഴങ്ങട്ടെ. താമര താമര താമരയാണ് നമ്മുടെ ചിഹ്നമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്നേഹാംഗീകാരം താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നു നമ്മുടെ സാരഥി രാജീവ് ചന്ദ്രശേഖർ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. യഥാർത്ഥ വികസനത്തിന് വേണ്ടത് പുതിയ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും പദ്ധതികളുമാണ്. ക്രിയാത്മകമായ മനസ്സും നവീന ആശയങ്ങളുമുള്ളവർ ഉണർന്നു വരണം. മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ചിന്തകളും ആശയങ്ങളും മനസ്സുമാണ് സുസ്ഥിരമായ വികസനത്തിന്റെ ആവശ്യം. വികസന മുരടപ്പിൽ വലയുന്ന തിരുവനന്തപുരത്തിന്റെ സുസ്ഥിര വികസനം പുത്തൻ ആശയധാരയുടെ പ്രഭവ കേന്ദ്രമായി നിങ്ങളുടെ മുന്നിലേക്കെത്തുന്ന എൻ ഡി എയുടെ സാരഥി ശ്രീ രാജീവ് ചന്ദ്രശേഖറിലൂടെ നടപ്പിലാക്കുവാൻ ഇനി തിരുവനന്തപുരത്ത് കാര്യം നടക്കുമെന്ന് ഉറച്ച പ്രഖ്യാപനവുമായി വരുന്ന എൻ ഡി എയുടെ ഉറച്ച സാരഥി രാജീവ് ചന്ദ്രശേഖരന് താമര അടയാളത്തിൽ വോട്ടുകൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നു എൻ ഡി എയുടെ സാരഥി, നമ്മുടെ സാരഥി, തിരുവനന്തപുരത്തിന്റെ വിജയ സാരഥി രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൽ കടിപിടി കൂടുകയും കേരളം വിട്ടാൽ സയാമീസ് ഇരട്ടകളായി മത്സരിക്കുകയും ചെയ്യുന്ന ഇടതു വലത് മുന്നണികളുടെ പൊള്ളത്തരങ്ങൾ തിരിച്ചറിഞ്ഞ് നല്ലൊരു നാളേകൾക്കായി നമുക്ക് കൈകോർക്കാം. അഴിമതിരഹിതനായ, ആദർശ ശുദ്ധിയുള്ള, ഊർജ്ജസ്വലനായ, പരിചയ സമ്പത്തുള്ള വികസന നായകൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന്റെ നന്മയ്ക്ക്. ഭാരിച്ച ചികിത്സാ ചെലവുകൾ താങ്ങാനാകാതെ ബുദ്ധിമുട്ടിയിരുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ ഭാരതത്തിലെ ഓരോ വീടുകളിലും
സൗജന്യമായി കുടിവെള്ളം എത്തിച്ച ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ പ്രതിവർഷം കർഷകർക്ക് 6,000 രൂപ നൽകിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ തൊഴിലുറപ്പ് വേതനം 346 രൂപയായി വർദ്ധിപ്പിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ ഗരീബി കല്യാൺ യോജനയിൽ ഉൾപ്പെടുത്തി റേഷൻ സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ ജീവൻ രക്ഷാ മരുന്നുകൾ 80% വിലക്കുറവിൽ ലഭ്യമാക്കുന്ന ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ പ്രാവർത്തികമാക്കിയ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ചു നൽകുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ പാവപ്പെട്ടവർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷനും സബ്സിഡി നിരക്കിൽ ഗ്യാസ് സിലിണ്ടറുകളും സൗജന്യമാക്കിയ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ തെരുവോര കച്ചവടക്കാർക്കും ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും തുടങ്ങുന്നവർക്കും അനുയോജ്യമായ തരത്തിലുള്ള വിവിധ ഇനം വായ്പാ പദ്ധതികൾ നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ ഗർഭിണികൾക്ക് 5,000 രൂപയുടെ ചികിത്സാ ധനസഹായം നൽകുന്ന പ്രധാനമന്ത്രി മാതൃവന്ദന യോജന നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ വ്യക്തിഗത അപകട ഇൻഷുറൻസ് പോളിസി പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന പ്രകാരം 2,00,000 രൂപ നൽകുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ കർഷകർക്ക് ഏറെ ആശ്വാസം നൽകുന്ന രീതിയിൽ അവരുടെ കാർഷിക വിളകളുടെ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് ഫസൽ ഭീമാ യോജന പദ്ധതികൾ നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ എണ്ണിയാലൊടുങ്ങാത്ത മറ്റനേകം പദ്ധതികളിലൂടെ ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ തിരുവനന്തപുരം പാർലമെന്റിൽ നിന്നും നമുക്കുണ്ടാകണം ഒരു കേന്ദ്രമന്ത്രി. വെറുമൊരു MP പ്രതിപക്ഷത്തിരിക്കുന്നവരെക്കാൾ നല്ലത് മോദി സർക്കാരിനൊപ്പം നിൽക്കുന്ന കരുത്തനായ കേന്ദ്രമന്ത്രിയാണ് എന്ന തിരിച്ചറിവിലൂടെ നമുക്ക് മുന്നേറാം. തിരുവനന്തപുരത്തിന് വേണം രാജീവ് ചന്ദ്രശേഖർ. ഇതാ പ്രിയങ്കരനായ സാരഥി, ജനമനസ്സറിയുന്ന സാരഥി, നാടിന്റെ സ്പന്ദനങ്ങൾ കണ്ടറിഞ്ഞും തൊട്ടറിഞ്ഞും മോദിജിയിലൂടെ മൂന്നാം ഭരണത്തിലൂടെ തിരുവനന്തപുരത്ത് വികസന കൊടുമുടി ഒരുക്കുവാൻ ഇതാ നമുക്ക് വേണം രാജീവ് ചന്ദ്രശേഖർ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. മോദിയുടെ ഗ്യാരണ്ടിയിൽ തിരുവനന്തപുരത്തിന് കാര്യം നടത്താൻ രാജീവ് ചന്ദ്രശേഖറിനെ താമര അടയാളത്തിൽ വോട്ടുകൾ നൽകി ഉജ്ജ്വല വിജയം നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥനയും ഏതാനും നിമിഷങ്ങൾ കൂടി കടന്നു വരുമ്പോൾ ഇതിന് പിന്നാലെ കടന്നു വരും നമ്മുടെ പ്രിയങ്കരനായ സാരഥി രാജീവ് ചന്ദ്രശേഖർ. നമ്മുടെ ചിഹ്നം താമര. തിരുവനന്തപുരത്ത് വേണം രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം പാർലമെന്റിനെ വികസന വികായസിലെത്തിക്കുവാൻ ഭാരതത്തിന്റെ വികസന നായകൻ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ നേരിട്ട് നിയോഗിച്ച NDA സാരഥി രാജീവ് ചന്ദ്രശേഖർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വഴിത്താറുകളിലൂടെ കടന്നു വരുന്നു. നിങ്ങളെ കാണുവാൻ നിങ്ങൾക്കരികിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. അതെ, താമരയാണ് താമരയാണ് നമ്മുടെ ചിഹ്നം. തിരുവനന്തപുരത്തിന്റെ നന്മയ്ക്ക് നിങ്ങളുടെ ഓരോ വോട്ടും താമര ചിഹ്നത്തിൽ നൽകി മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കൂ. തിരുവനന്തപുരത്തിന്റെ പ്രബുദ്ധരായ ജനങ്ങളെ, നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടുകളും താമര അടയാളത്തിൽ രേഖപ്പെടുത്തി തിരുവനന്തപുരത്തിന്റെ ഭാവിക്കായിട്ടുള്ള ശരിയായ തീരുമാനം നടപ്പിലാക്കൂ. രാജീവ് ചന്ദ്രശേഖറിനെ വമ്പിച്ച വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കൂ. തിരുവനന്തപുരത്തിന് വേണം രാജീവ് ചന്ദ്രശേഖർ. നമ്മുടെ ഓരോ വോട്ടും താമര ചിഹ്നത്തിന്. നമ്മുടെ പ്രിയങ്കരനായ NDA സാരഥി രാജീവ് ചന്ദ്രശേഖരനെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും വികസനം വാക്കുകളിലും ശിലാഫലകങ്ങളിലും കണ്ടുമെടുത്ത തിരുവനന്തപുരത്തുകാർക്ക് ഇനിയുള്ള നാളുകളിൽ യഥാർത്ഥ വികസനം എന്തെന്ന് കാണുവാൻ
ഭാരതത്തിന്റെ വികസനത്തിനൊപ്പം മുന്നേറുവാൻ കൊതിക്കുന്ന തിരുവനന്തപുരത്തും ഇനി കാര്യം നടക്കും എന്ന് ആത്മാർത്ഥമായി ഉറക്കെ പറഞ്ഞുകൊണ്ടിതാ എത്തുകയാണ് നിങ്ങളുടെ സ്വന്തം രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 10 വർഷം കണ്ടത് വികസനത്തിന്റെ ട്രെയിലറാണെന്നും ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ വികസനമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് വികസനപാതയിൽ കുതിച്ചുപായുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കുവാൻ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അർത്ഥശങ്കകൾക്കിടയില്ലാതെ മനസ്സിലാക്കുവാൻ കഴിയുന്ന തിരുവനന്തപുരത്തുകാരെ കാണുവാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ കടന്നു വരുന്നു. നാടുണർത്തി നഗരമുണർത്തി 1000 ആവേശമുണർത്തി ഈ നാട്ടുവീഥിയിലൂടെ ഇതാ കടന്നു വരുന്നു നമ്മുടെ സ്വന്തം സാരഥി രാജീവ് ചന്ദ്രശേഖർ. വികസനം ഉരുടുപ്പും മടുപ്പും മാറ്റി നമ്മുടെ ഈ തിരുവനന്തപുരത്തെ പൺശോഭയുടെ തിളക്കമുറ്റതാക്കുവാൻ സമർത്ഥനായ സാരഥി നമ്മുടെ സ്വന്തം രാജീവ് ചന്ദ്രശേഖർ ഇതാ തൊട്ടു പിന്നാലെ ഏതാനും നിമിഷങ്ങൾക്കകം ഈ പാതയിലൂടെ കടന്നു വരുന്നു. നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളിൽ ഒരുവനായി തീരുവാൻ, നിങ്ങളുടെ സ്നേഹാംഗീകാരങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങുവാൻ ഇതാ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. താമര താമര താമരയാണ് നമ്മുടെ ചിഹ്നമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മറക്കാതെ മായാതെ നിങ്ങളുടെ സമ്മതിദാനാവകാശം താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് വിനയ പുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സമസ്ത മേഖലയുടെയും വികസനത്തിനായി തിരുവനന്തപുരത്തിന്റെ പുരോഗതികൾക്കായി നിങ്ങളുടെ മനസ്സിന്റെയും മനസ്സാക്ഷിയുടെയും അംഗീകാരത്തെ താമര ചിഹ്നത്തിൽ വോട്ടുകളായി നൽകി മഹാഭൂരിപക്ഷത്തെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നു രാജീവ് ചന്ദ്രശേഖർ. അനുഗ്രഹിച്ചാലും പ്രകൃതിയിലാണ് കാര്യമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പ് അംഗത്തെ വിജയിച്ച് ഈ തിരുവനന്തപുരത്തെ നയിക്കട്ടെ. അതെ, അവഗണനയുടെയും അടിമതിയുടെയും ചരിത്രം മാറ്റിയുമാകുവാൻ ഈ തിരുവനന്തപുരത്തിൽ വേണം ശ്രീ രാജീവ് ചന്ദ്രശേഖർ. നിങ്ങൾ തന്ന ആവേശകരമായ സ്വീകരണത്തിന് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും നന്ദി. ഇന്നാണ് ഈ ക്യാമ്പയിൻ ഇന്ന് തുടങ്ങിയത്. ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇത് നമ്മുടെ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനും ഇവിടെ പുരോഗതിയും വികസനം കൊണ്ടുവരാനുള്ള ഒരു ക്യാമ്പയിനാണ്. ഇതൊരു മത്സരമല്ല, ഒരു നിയോഗമാണ്. നമ്മുടെ തിരുവനന്തപുരത്തിന് മാറ്റം കൊണ്ടുവരണം, ഇവിടെ ഇനി പുരോഗതിയും വികസനം കൊണ്ടുവരണം, ഇവിടെ ഇനി കാര്യം നടക്കണം. അതാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ. എല്ലാവരോടും ഞാൻ 26 ഞങ്ങളെ NDAനെയും BJPനെയും നരേന്ദ്രമോദിജിയെയും എന്നെയും സഹായിക്കാനും നിങ്ങളെല്ലാവരും വോട്ട് അഭ്യർത്ഥിക്കാനും വോട്ട് ആഗ്രഹിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരോടും നമ്മുടെ തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ അവസരം 26 വോട്ട് തന്ന് നമ്മുടെ നരേന്ദ്രമോദിജി ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാവുമ്പോൾ ഇവിടെ BJP NDAന്റെ ഒരു MP ആയ എന്നെ
തിരുവനന്തപുരം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു അവസരം തരണമെന്ന് ഞാൻ പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. ഹലോ ഭാരത് മാതാ കേ. പ്രിയപ്പെട്ട മണക്കാട് നിവാസികളെ, 1000 നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർക്ക് താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വൻപിച്ച ഭൂരിപക്ഷത്തോട് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ ഈ നാടിന്റെ പുരോഗതികൾക്കായി തിരുവനന്തപുരത്ത് ഇനി കാര്യം നടത്താൻ നമുക്ക് വിജയിപ്പിക്കണം. NDA സാരഥി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ നമ്മുടെ ചിഹ്നം താമര താമര താമരയാണ് നമ്മുടെ ചിഹ്നം. നിങ്ങളുടെ മനസ്സിന്റെയും മനസ്സാക്ഷിയുടെയും അംഗീകാരം താമര ചിഹ്നത്തിൽ പൊന്നുപോലെ രേഖപ്പെടുത്തി ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്ന നിങ്ങളിൽ ഒരുവനായി കടന്നു വരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ പ്രകടന മികവുമായി ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തേടിയെത്തുകയാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തിന്റെ വിജയ സാരഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മാറ്റത്തിന്റെ ശംഖലി മുഴങ്ങട്ടെ. താമര താമര താമരയാണ് നമ്മുടെ ചിഹ്നമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്നേഹാംഗീകാരം താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നു നമ്മുടെ സാരഥി രാജീവ് ചന്ദ്രശേഖർ. യഥാർത്ഥ വികസനത്തിന് വേണ്ടത് പുതിയ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും പദ്ധതികളുമാണ്. ക്രിയാത്മകമായ മനസ്സും നവീന ആശയങ്ങളും ഉള്ളവർ ഉണർന്നു വരണം. മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ചിന്തകളും ആശയങ്ങളും മനസ്സുമാണ് വികസനമുരടപ്പിൽ വലയുന്ന തിരുവനന്തപുരം. ആശയധാരയുടെ പ്രഭവ കേന്ദ്രമായി നിങ്ങളുടെ മുന്നിലേക്കെത്തുന്ന NDAയുടെ സാരഥി. പ്രിയപ്പെട്ട മണക്കാട് നിവാസികളെ, നിങ്ങളെ നേരിട്ട് കാണാനും വോട്ട് ചോദിക്കാനുമായിട്ട് NDA സാരഥി എല്ലാവർക്കും April 21 ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ ഒരു ചരിത്രം മാറ്റാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഒരു BJP MP എലക്ട് ചെയ്തിട്ട് ഇവിടെ തിരുവനന്തപുരത്തിൽ ഒരു വികസനം, പുരോഗതി, തൊഴിൽ, ഡെവലപ്മെൻറ്റ് സ്കിൽസ്, അതിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ടുവരാൻ നമുക്കൊരു അവസരമുണ്ട് ഈ April 26. എല്ലാവരോടും ഞാൻ സഹായം, അനുഗ്രഹം, വോട്ട് ചോദിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം, ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ, കഴിഞ്ഞ 10 കൊല്ലം നമ്മുടെ നരേന്ദ്രമോദിജി ഇന്ത്യനെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ഒരു റിവേഴ്സ് ഗിയറിലും ബ്രേക്ക് ചവിട്ടി പിന്നോട്ടാണ് പോകുന്നത്. അതിനെ മാറ്റണം, തിരുവനന്തപുരത്തിന് മുമ്പോട്ട് പോകണം. നമ്മുടെ ഇവിടെ എല്ലാവർക്കും പുരോഗതിയും വികസനം കിട്ടാൻ ഒരു അവസരം കിട്ടണം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ
നമ്മുടെ നരേന്ദ്രമോദിജിക്ക് കിട്ടുന്ന 400 ചില്ലറ സീറ്റിൽ ഒരു സീറ്റ് തിരുവനന്തപുരം ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഇനി മാറ്റം വരും, തിരുവനന്തപുരത്തൊരു മാറ്റം വരും, ഇവിടെയും പുരോഗതിയും വികസനം വരും, ഇനി ഇവിടെ കാര്യം നടക്കും എന്ന് പറഞ്ഞ് ഞാൻ വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, 1000 നന്ദി. നിങ്ങൾ ഇവിടെ തന്ന സ്നേഹോജ്വലമായ സ്വീകരണങ്ങൾക്ക് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, വരുന്ന 26-ാം തീയതി തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ താമര അടയാളത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിന്റെ 3-ാം വരവിൽ തെരുവോര കച്ചവടക്കാർക്കും ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും വൻകിട നിക്ഷേപ നൽകി വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി ഇതാ ഏതാനും നിമിഷങ്ങൾ കൂടി കടന്നു വരുമ്പോൾ ഇതിന് പിന്നാലെ കടന്നു വരും നമ്മുടെ പ്രിയങ്കരനായ സാരഥി ജീവൻ, നമ്മുടെ ചിഹ്നം താമര. തിരുവനന്തപുരത്ത് വേണം രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം പാർലമെന്റിനെ വികസന വികായസിലെത്തിക്കുവാൻ ഭാരതത്തിന് വികസന നായകൻ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ നേരിട്ട് നിയോഗിച്ച NDA സാരഥി രാജീവ് ചന്ദ്രശേഖർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വഴിത്താറകളിലൂടെ കടന്നു വരുന്നു. നിങ്ങളെ കാണുവാൻ നിങ്ങൾക്കരികിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. അതെ, താമരയാണ് താമരയാണ് നമ്മുടെ ചിഹ്നം. ഇനിയുള്ള നാളുകളിൽ
യഥാർത്ഥ വികസനം എന്തെന്ന് കാണുവാൻ ഭാരതത്തിന്റെ വികസനത്തിനൊപ്പം മുന്നേറുവാൻ കൊതിക്കുന്ന തിരുവനന്തപുരത്തും ഇനി കാര്യം നടക്കും എന്ന് ആത്മാർത്ഥമായി ഉറക്കെ പറഞ്ഞുകൊണ്ടിതാ എത്തുകയാണ് നിങ്ങളുടെ സ്വന്തം രാജീവ് ചന്ദ്രശേഖർ. ുപായുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കുവാൻ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അർത്ഥശൃംഖലക്കിടയില്ലാതെ മനസ്സിലാക്കുവാൻ കഴിയുന്ന തിരുവനന്തപുരത്തുകാരെ കാണുവാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ കടന്നു വരുന്നു. നാടുണർത്തി നഗരമുണർത്തി ഒരായിരം ആവേശമുണർത്തി ഈ നാട്ടുവീഥിയിലൂടെ ഇതാ കടന്നു വരുന്നു നമ്മുടെ സ്വന്തം സാരഥി രാജീവ് ചന്ദ്ര. വികസനം ഒരിടപ്പും അടുപ്പം മാറ്റി നമ്മുടെ ഈ തിരുവനന്തപുരത്തെ പെൺശോഭയുടെ തിളക്കമുറ്റതാക്കുവാൻ നാടറിഞ്ഞ നാടിനെ അറിഞ്ഞ നാടിന്റെ ആവശ്യങ്ങളറിഞ്ഞ സമർത്ഥനായ സാരഥി നമ്മുടെ സ്വന്തം രാജീവ് ചന്ദ്രശേഖർ ഇത തൊട്ടു പിന്നാലെ ഏതാനും നിമിഷങ്ങൾക്കകം ഈ പാതയിലൂടെ കടന്നു വരുന്നു. നിങ്ങളെ കാണുവാൻ നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങളിൽ ഗുരുവനായി തീരുവാൻ നിങ്ങളുടെ സ്നേഹാംഗീകാരങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങുവാൻ ഇതാ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ത്തിലേക്ക് മാറ്റുവാൻ തിരുവനന്തപുരത്തിനെ ടൂറിസത്തിന്റെ ഹബ്ബാക്കി മാറ്റുവാൻ തിരുവനന്തപുരത്തെ തീരദേശ നിവാസികളുടെ തീരാ ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ തിരുവനന്തപുരത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്തുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കും അറുതി വരുത്തുവാൻ ഇതാ തിരുവനന്തപുരത്തുകാർക്കൊരു സുവർണാവസരം. തിരുവനന്തപുരത്തിന് ഇക്കാര്യം നടക്കും.
കാര്യങ്ങൾ നടത്താൻ രാജീവ് ചന്ദ്രശേഖറുണ്ട് കൂടെ. അതെ, 400 സീറ്റിന് മുകളിൽ വിജയിച്ച അധികാര തുടർച്ചയുണ്ടാകുമെന്ന് പ്രതിപക്ഷം പോലും വിധി എഴുതി കഴിഞ്ഞ ഈ മഹാതെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും വരട്ടെ ഒരു പ്രതിനിധി. അതെ, അതാണ് നമ്മുടെ സ്വന്തം സാരഥി രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളുടെ മനസ്സിന്റെയും മനസ്സാക്ഷിയുടെയും അംഗീകാരം താമര ചിഹ്നത്തിൽ അടയാളപ്പെടുത്തി അദ്ദേഹത്തെ മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഇതാ നിങ്ങൾ കരികിലേക്ക് വരികയാണ് NDA പ്രിയ സാരഥി രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരത്തിന്റെ വിജയ സാരഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ. നിവാസികളെ, നിങ്ങൾ തന്ന 1000 സ്വീകരണങ്ങൾക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. April 26 പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓർക്കുക, താമര താമര താമര, നമ്മുടെ ചിഹ്നം താമര. താമര അടയാളത്തിൽ നിങ്ങളുടെ ഓരോ സൗജന്യാവകാശം രേഖപ്പെടുത്തി അദ്ദേഹത്തെ വന്ദിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിതാ നിങ്ങളിൽ ഒരുവനായി കടന്നു വരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ സൂര്യശക്തിയാർന്ന പ്രകടന മികവുമായി ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളുടെ അനുഭവങ്ങൾ തേടിയെത്തുകയാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തിന്റെ വിജയ സാരഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ഭാരതത്തിന്റെ വികസന വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ തുടർ ഭരണത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിലും പുതുവികസന ചരിത്രം സൃഷ്ടിക്കുന്നു. താമര താമര താമരയാണ് നമ്മുടെ ചിഹ്നമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്നേഹാംഗീകാരം താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി മഹാഭൂരിപക്ഷത്തിൽ വിജയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നു നമ്മുടെ സാരഥി രാജീവ് ചന്ദ്രശേഖർ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവനന്തപുരത്ത് കാര്യം നടക്കും. നടക്കുമാരും കൊതിച്ച നേരം വരുത്തിടാൻ ശുഭകാലം തരുന്ന നന്മ തിളക്കമെങ്കും പരത്തിടാൻ നിറവേറും അത് മാത്രം പറയാനായി കരുത്തനായി ഒരു Thank you.
ഏറ്റവും പ്രിയപ്പെട്ട കരിമട നിവാസികളെ, ഏതാനും ദിവസങ്ങളിലൂടെ തന്നെ തിരുവനന്തപുരത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കരിമടം നിവാസികളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം നിങ്ങളെ അഭിസംബോധന ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഈ April 26 വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു ചരിത്രം ഉണ്ടാക്കാൻ ഒരു അവസരമാണ്. നമ്മുടെ തിരുവനന്തപുരത്തിനെ 15 ഇവിടെ ഒരു പുരോഗതിയും വികസനം കാണാത്ത ഒരു തിരുവനന്തപുരത്തിൽ നമുക്ക് പുരോഗതിയും വികസനം കൊണ്ടുവരണം, ഇവിടെ മാറ്റം കൊണ്ടുവരണം. നമ്മുടെ പ്രധാനമന്ത്രി 10 ഇന്ത്യയിൽ പുരോഗതിയും വികസനമെല്ലാം കൊണ്ടുവന്ന അതേമാതിരി ഇവിടെയും തിരുവനന്തപുരത്തും വീടും കുടിവെള്ളവും ജോലിയും തൊഴിലും ഇൻവെസ്റ്റ്മെന്റും സ്കില്ലിങ്ങും സ്കൂളും എല്ലാം ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ വോട്ടും നിങ്ങളുടെ അനുഗ്രഹവും അഭ്യർത്ഥിക്കുന്നു. ഈ വരുന്ന April 26 നമ്മുടെ താമര ചിഹ്നത്തിന് വോട്ട് കൊടുക്കുക, നമ്മുടെ തിരുവനന്തപുരത്തിന് മാറ്റം കൊണ്ടുവരിക, ഇവിടെ പുരോഗതിയും വികസനവും കൊണ്ടുവരിക, ഇവിടെ കാര്യം നടക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ജയ്ഹിന്ദ്. ഏറ്റവും പ്രിയമുള്ള കരിമട നിവാസികളെ, നിങ്ങൾ തന്ന ആവേശകരമായ സ്വീകരണത്തിന് 1000 നന്ദി. April 26 ഓർക്ക, താമര ചിഹ്നത്തിൽ നമ്മുടെ ഓരോ വോട്ടും രേഖപ്പെടുത്തി ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ വഞ്ചിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. 1000 നന്ദി, നന്ദി, നന്ദി. നാട്ടുകാരെയും അമ്മമാരെയും സഹോദരി സഹോദരന്മാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാൻ ഇതാ ഇതുവഴി കടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിങ്ങൾ വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ താമരയടയാളത്തിൽ രേഖപ്പെടുത്തുന്നതിന് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയശ്രീ ലാളിതരാക്കി എന്നെ അയക്കണമേ എന്ന് വിനയപരസ്യം അഭ്യർത്ഥിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർജി ഈ വാഹനത്തിട്ട് വിനോദം കൂടുന്നു. വികസനം വാക്കുകളിലും ശിലാഫലകങ്ങളിലും കണ്ടുമടുത്ത തിരുവനന്തപുരത്തുകാർക്ക് ഇനിയുള്ള നാളുകളിൽ യഥാർത്ഥ വികസനം എന്തെന്ന് കാണുവാൻ ഭാരതത്തിന്റെ വികസനത്തിനൊപ്പം മുന്നേറുവാൻ കൊതിക്കുന്ന തിരുവനന്തപുരത്തും ഇനി കാര്യം നടക്കും എന്ന് ആത്മാർത്ഥമായി ഉറക്കെ പറഞ്ഞുകൊണ്ടിതാ എത്തുകയാണ് നിങ്ങളുടെ സ്വന്തം രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 10 കണ്ടത് വികസനത്തിന്റെ പ്രിയമുള്ള കരിമട നിവാസികളെ, നിങ്ങൾ തന്ന സ്നേഹോജ്വലമായ സ്വീകരണത്തിന് നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഭാഷയിൽ നിന്ന് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. വരുന്ന 26 പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ താമര ചിഹ്നത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാനെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ നേരിട്ട് കാണുവാൻ നിങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കുവാൻ നിങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുവാൻ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ കടന്നു വരികയാണ്. NDA സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഈ വാഹനത്തെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. അമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ ഗുരുജനങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അനന്തപുരിയിൽ അനന്തപത്മനാഭൻ അനന്തസേനം കൊള്ളുന്ന അനന്തപുരിയിൽ നിന്നും തെരഞ്ഞെടുപ്പിന്റെ പാർലമെന്റിലേക്ക് അയക്കണമെന്ന് വിനയപുരസരം പ്രത്യർപ്പിച്ചുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഈ വാഹനത്തെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. യുവാക്കളെല്ലാം പുതിച്ച പോലെ അവർക്ക് നൽകും പുതിയ
രാജീവ് ചന്ദ്രശേഖർ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അവകാശം നമ്മേ നയിച്ചിടാം. മോദി മോദി ഇത് മോദിയുടെ ഗ്യാരണ്ടി. ഇരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പ് അങ്കത്തട്ടിൽ നമ്മുടെ വരും തലമുറകളുടെ ജോലികൾക്കായി ഇനി അന്യ സ്ഥലങ്ങളിൽ അലയാതിരിക്കുവാനും നമ്മുടെ തിരുവനന്തപുരത്തിനെ ടെക്നോളജിയിൽ മുൻപന്തിയിൽ എത്തിക്കുവാനും ഐടി ഹബ്ബാക്കി മാറ്റുവാനും കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ ഭാരതത്തിലെ തന്നെ മാതൃകാ പാർലമെന്റ് മണ്ഡലമാക്കി മാറ്റുവാനും നമ്മുടെ തിരുവനന്തപുരത്തിന് വേണം ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ഇനി കാര്യം നടക്കും. തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വരണം. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നിങ്ങളുടെ മനസ്സിന്റെയും മനസ്സാക്ഷിയുടെയും അംഗീകാരം താമര ചിഹ്നത്തിൽ അടയാളപ്പെടുത്തി അദ്ദേഹത്തെ മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഇതാ നിങ്ങൾ കരികിലേക്ക് വരികയാണ്. രാജീവ് ചന്ദ്രശേഖരൻ ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരെയും സഹോദരി സഹോദരന്മാരെയും ഗുരുജനങ്ങളെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുവാൻ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നുവരുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിങ്ങൾ വിലയേറിയ സമ്മതിദാന മഹാസങ്കൽ താമരയുടെ യാമത്തിൽ രേഖപ്പെടുത്തി അനന്തഭക്തനാവൻ അനന്ത സേനങ്ങളുന്ന അനന്തപുരിൽ നിന്നും തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കണമേ എന്ന് വിനയപരസ്ത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ സഹോദരൻ പുത്രൻ ഇതായി വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നുവരുന്നു.
കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ സൂര്യശോഭയാർന്ന പ്രകടന മികവുമായി ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തേടിയെത്തുകയാണ്. ഭാരതത്തിന്റെ വികസന വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി തുടർ ഭരണത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിലും പുതുവികസന ചരിത്രം സൃഷ്ടിക്കുവാൻ മോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ ശ്രീ രാജീവ് നന്ദി ഒരായിരം നന്ദി. ഇവിടെ നൽകിയ അഹോചോദനമായ സ്വീകരണത്തിന്റെ ഹൃദയത്തിന്റെ കാക്ഷയിൽ നിന്ന് പ്രകാശിപ്പിച്ചുകൊണ്ടോ എൻ ഡി എ സാരഥി രാജീവ് ചന്ദ്രശേഖർ ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ ജനങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും ദേശസ്നേഹികളെയും അമ്മമാരെയും ഗുരുക്കൾക്കുമാരെയും ഗുരുക്കന്മാരെയും നേരിൽ കണ്ട് ഓട്ടം പ്രാപിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരെയും സഹോദരി സഹോദരന്മാരെയും നേരിൽ കണ്ട് ഓട്ടം പ്രാപിക്കുവാൻ ഈ വാഹനത്തിൽ തൊട്ടുപിന്നാലെ കിടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, വിജയശ്രീ ലാലിതാക്കി പാർലമെന്റിലേക്ക് അയക്കണമേ എന്ന വിനയവര ർപ്പിച്ചുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ ഇതുവഴി കടന്നു വരുന്നു. യഥാർത്ഥ വികസനത്തിന് വേണ്ടത് ദർശനങ്ങളും പദ്ധതികളുമാണ്. ക്രിയാത്മകമായ മനസ്സും നവീന ആശയങ്ങളും ഉള്ളവർ ഉണർന്നു വരണം. മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ചിന്തകളും ആശയങ്ങളും മനസ്സുമാണ് സുസ്ഥിരമായ വികസനത്തിന്റെ ആവശ്യം. വികസന മുരടപ്പിൽ വലയുന്ന തിരുവനന്തപുരത്തിന്റെ സുസ്ഥിര വികസനം മനസ്സ് മുഴുവൻ മലയാളിക്കായി ഒഴുകി വെച്ചൊരു സേവകനല്ലോ. തിരുവനന്തപുരത്തിന്റെ വിജയ സാരഥി രാജീവ് ചന്ദ്രശേഖർ. നന്ദി ഒരായിരം നന്ദി. ഇവരൊക്കെ ആവേശോഭരമായ സ്വീകരണത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരെയും സഹോദരി സഹോദരന്മാരെയും ഗുരുജനങ്ങളെയും നേരിൽ കണ്ട് ഓട്ടപ്പെടുത്തുവാൻ Yeah.